your dreams, baby, get you a me. It's time to boss up. Fix your credit, girl, get at it, get your bag up. Hit that gym and get back fine. Go get that degree, go girl, focus on me. Unlock put. Hello friends, assalamu alaikum. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അടിപൊളി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും വളരെ മനോഹരമായ സ്ഥലങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഏലക്കാത്തോട്ടങ്ങളൊക്കെയുള്ള നമ്മുടെ ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ ഉള്ള പാമ്പാടംപാറ എന്ന സ്ഥലത്തേക്കാണ് ഞാൻ യാത്ര ചെയ്തത്. വളരെ രസമായ ഒരു യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് അപ്പോൾ കാണുക. അപ്പോൾ നമുക്കിനി വ്ളോഗിലേക്ക് കടക്കാം. അപ്പം ഞാൻ നന്നായി രാവിലെ തന്നെ വീട്ടിൽ നിന്നിറങ്ങി 6 മണിയോടുകൂടി അവിടെ പാമ്പാടംപാറയിൽ ചെറിയൊരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ എൻ്റെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ആയിട്ട് ഒന്നിച്ചു കൂടാനായിട്ടാണ് പോയത്. അപ്പോൾ നേരമൊക്കെ നല്ല വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലത്തെ യാത്ര ഏറ്റവും സുഖകരമായ യാത്രയായിരിക്കും. അപ്പോൾ ചെയ്തവർക്കൊക്കെ ആണെങ്കിൽ അത് ശരിക്കും തന്നെ ഫീൽ ചെയ്യും. അങ്ങനെ ഞങ്ങൾ യാത്ര ഇങ്ങനെ തുടങ്ങി. നന്ന രാവിലെ ആയതുകൊണ്ട് ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു, തിരക്കില്ലായിരുന്നു, റോഡിൽ ഒരു തിരക്കും കണ്ടില്ല. നല്ല ഒരു കാലാവസ്ഥ, ഇടയ്ക്കിടയ്ക്ക് നല്ല മഞ്ഞുകളുണ്ടായിരുന്നു. തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റിയ കേട്ടോ, ഒരുപാട് നേരമൊന്നും എടുത്തില്ല. ഇത് നമ്മുടെ കുട്ടിക്കാനമാണ്. കുട്ടിക്കാനത്തിൻ്റെ മനോഹാരിത എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെയുള്ള ഏലത്തോട്ടങ്ങളും അതുപോലെ സൂയിസൈഡ് പോയിൻ്റ് പോലെയുള്ള നല്ല താഴ്ചയുള്ള ഭാഗങ്ങളും കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ലൊരു ഭംഗിയായിരുന്നു. നമുക്ക് എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും നല്ല റിലാക്സേഷനാണ് അവിടെ പോകുമ്പം. നല്ല ഇടത്തോർന്ന വഴികളൊക്കെ അതിലുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ നല്ല വ്യക്തമായിട്ട് കാണാം. നമ്മൾ വീഡിയോ കാണുന്നതിനേക്കാൾ കൂടുതൽ ഭംഗിയാണ്. അപ്പോൾ കുട്ടിക്കാനം വഴി ആര് പോയിട്ടുണ്ടെങ്കിലും ഒന്ന് ഇറങ്ങി കുറച്ച് നേരം ഇവിടെ സുന്ദര കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഇതുവഴി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ പോവുക. മലനിരകളിലെ മഞ്ഞൊക്കെ ഇങ്ങനെ തഴുകി തഴുകി പോകണ കാണാൻ എന്ത് രസമായിരുന്നു എന്ന് പറഞ്ഞാൽ വളരെ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു. എനിക്ക് ടൗണിലൊക്കെ പോകുന്നതിനേക്കാൾ ഏറ്റവും ഇഷ്ടം ഇതുപോലുള്ള പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന. നമ്മുടെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ബ്ലോക്ക് അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ പോകാൻ വളരെ ഒരു ഇറിറ്റേഷനാണ് എനിക്കിപ്പം. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇങ്ങനെ കയറ്റമൊക്കെ കയറി ഇറങ്ങി വളഞ്ഞു വളഞ്ഞു പോയി. അങ്ങനെ ഇപ്പം നമ്മളൊരു വെള്ളച്ചാട്ടമൊക്കെ ഇങ്ങനെ കണ്ട് നല്ല രസമായിരുന്നു. അപ്പം പക്ഷേ ഞാൻ അവിടെ നിർത്തിയില്ല കേട്ടോ, ഞാനതിങ്ങനെ കണ്ടുകൊണ്ട് പോയതേ ഉള്ളൂ. ഇപ്പോൾ കുട്ടിക്കാനം ടൗണൊക്കെ ഇങ്ങനെ കഴിഞ്ഞു. നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങളായിരുന്നുണ്ട്. എത്ര വട്ടം കണ്ടാലുണ്ടല്ലോ, നമുക്ക് മതിയാവത്തേയില്ല, ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാൻ തോന്നും. സാധാരണ യാത്രയൊക്കെ ചെയ്താൽ ഞാൻ ഇങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ അങ്ങനെ ഇപ്പം ഇരുന്നതേ ഇല്ല. കണ്ടില്ലേ എന്ത് ഭംഗിയാണ്, നേരിട്ട് കാണുമ്പോൾ ഇതിൽ കൂടുതൽ ഭംഗിയായിരിക്കും. അവിടെ ചെറിയൊരു റിസോർട്ടൊക്കെ ഞാൻ സൈഡിൽ കണ്ടായിരുന്നു. എന്ത് രസമാണെന്നറിയാമോ, തേയിലത്തോട്ടങ്ങളെ പച്ചപ്പൊക്കെ കാണാൻ. ഇപ്പോൾ തേയിലേക്ക് എന്തോ മരുന്ന് അടിക്കുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു, ഒരുപാട് മരുന്ന് അടിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. തേയില കിള്ളുന്നൊക്കെ കാണുന്ന ആഗ്രഹിച്ചു, പക്ഷെ ആരും ഉണ്ടായിട്ടില്ല കിള്ളാനൊന്നും. ആ ഇടയ്ക്കോടെയുള്ള വഴികളുണ്ടല്ലോ, എന്ത് സുന്ദര പോലെ കാണാൻ, നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് നാൾ കൂടി ഇത്ര എൻജോയ് ചെയ്ത് ഞാൻ പോയിട്ടില്ലെന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ നിന്നാൽ തന്നെ ഒരു നല്ലൊരു ടൗണും കുറേ പ്രദേശങ്ങൾ കൂടി നമുക്ക് കാണാമായിരുന്നു കേട്ടോ. എത്ര കണ്ടിട്ട് എനിക്ക് എന്താണോ മതി വരാത്തൊരു കാഴ്ചയായിരുന്നു ഇതെല്ലാം. ഞാൻ ഒരുപാട് നേരം അവിടെ ഇങ്ങനെ നോക്കി നിന്ന്, ഒരു കൊച്ചു വീട് പോലെ എന്തോ ഉണ്ട്, റിസോർട്ടാണോ വീടാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിലും അതിൻ്റെ സൈഡിലൂടെയുള്ള നല്ല ഒരു വെള്ളം ഇങ്ങനെ അരുവി പോലെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടുന്ന് വീണ്ടും യാത്ര തുടർന്ന്. അപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ സൈഡിലൊക്കെ നിറച്ച് പൂക്കളുണ്ടായിരുന്നു. വഴിവരങ്ങളിൽ കുറച്ച് കുറച്ച് കൊങ്ങണി പൂക്കളൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഈ തണുപ്പുള്ള പ്രദേശങ്ങളിലെ പൂക്കളൊക്കെ ഉണ്ടല്ലോ, നല്ല ഡാർക്ക് കളറായിരിക്കും. അതിന് നിങ്ങൾക്ക് കൂടുതൽ കളർ വയ്ക്കും. നമ്മുടെ സാധാരണ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അവിടെയുള്ള പൂക്കളുടെ കാര്യം.
നല്ല രസമായിരുന്നു തേയിലത്തോട്ടങ്ങൾ കാണാം. ഇടയ്ക്കിടയ്ക്ക് കവുങ്ങുകളും വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മരമാണ് കേട്ടോ കവുങ്ങ്. എൻ്റെ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ കവുങ്ങുള്ളൊരു വീടാണ് എൻ്റേത്. ഞാൻ എൻ്റെ പുതിയ വീടിന് പോലും നന്ന ഒരു സൈഡ് ഫുള്ള് കവുങ്ങ് വെച്ച് കൊടുത്തിരിക്കുക. അതുകൊണ്ട് എനിക്ക് കവുങ്ങ് വളരെ പ്രിയപ്പെട്ട മരങ്ങളിൽ ഒന്നാണെന്ന് തന്നെ പറയാം. അത്ര രസമായിരുന്നു, എന്ത് രസമായിരുന്നു രാവിലത്തെ യാത്ര, വളരെ മനോഹരമായിരുന്നു എന്ന് തന്നെ പറയാം. രണ്ട് സൈഡിലും പൂക്കളുണ്ടായിരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ പാമ്പാടംപാറ അടുത്തു. അപ്പോഴത്തേക്കും കാണാം ഈ നിൽക്കുന്നതെല്ലാം തന്നെ ഏലച്ചെടികളാണ്. ഏലച്ചെടികൾക്കിടെ കൂടെ മരങ്ങളുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ സ്ഥലത്തെത്തി. ചെറിയൊരു കൊച്ച് ഔട്ട്ഹൗസ് പോലെയാണിത്. അപ്പോൾ ഇവിടെ എൻ്റെ റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നു. ഇതാണ് ഏലയ്ക്ക ഉണങ്ങുന്ന ഒരു ഹള്ളാണിത്. ഇതിൽ വിറക് വെച്ച് കത്തിച്ചിട്ടാണ്. അപ്പോൾ ദേ ഈ ഭാഗത്തോടുകൂടി നല്ല പോലെ ചൂട് വരും. നന്ന ചൂട് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മുകളിലാണ് ഏലയ്ക്ക ഉണങ്ങാൻ എണ്ണ. ഇതുപോലെ ഒരു ഏണിപ്പൊടി കയറി പോകണം. അപ്പോൾ ഇങ്ങനെ ഏണിപ്പൊടി കയറിപ്പോയപ്പോൾ എൻ്റെ തറവാട് എനിക്ക് നന്ന ഓർമ്മ വന്നു. അവിടെ ഇങ്ങനെ പണ്ട് കാലത്തെ മച്ചിൻ്റെ ഏണിപ്പൊടി കയറിപ്പോയ ഒരു ഓർമ്മയായിരുന്നു. എനിക്കൊരു നൊസ്റ്റാൾജിയ തന്നെയായിരുന്നു അത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഇത്രയും ട്രേകളിലാണ് ഏലയ്ക്ക ഉണങ്ങിയിരുന്നത്. പക്ഷേ ഇപ്പം ഇങ്ങനെയല്ല കേട്ടോ ഉണങ്ങുന്നത്. ഇപ്പോൾ വേറെ രീതിയിലാണ് ഉണങ്ങുന്നത്. പണ്ട് ഇങ്ങനെയാണ് ഏലയ്ക്ക എല്ലാം ഉണങ്ങിയിരുന്നത്. താഴെ നിങ്ങൾക്ക് കാണാൻ ഞാൻ നേരത്തെ കാണിച്ച ആ ഓസ് ഇങ്ങനെ പോകുന്നുണ്ട്. അത് നന്നായിട്ട് ഹീറ്റാവുമ്പോൾ ഇതിലേക്ക് ചൂട് പൊങ്ങും. ചൂട് വരുമ്പോൾ ഇതിൽ കിടന്ന് ഏലയ്ക്ക നന്നായിട്ട് ഉണങ്ങി വരും. അപ്പം പഴയ കാലത്ത് എങ്ങനെയാണ് ഏലയ്ക്ക ഉണങ്ങാൻ പറ്റും, അതിൻ്റെ ട്രേ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ കാണിച്ച് തരാൻ പറ്റി എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇത്രയും ട്രേകൾ കണ്ടിട്ടുണ്ടാവില്ല. പണ്ടത്തെ തകരപ്പാ ഞാൻ കണ്ടു, അതുപോലെ മച്ചമ്പുറമൊക്കെ കണ്ടു. ഇനി ഞങ്ങൾ ഏലത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. എന്ത് രസമായിരുന്നു നമ്മൾ അവിടെ എല്ലാം ദേ നിറച്ച് ഇതുപോലെ ഏലക്ക കാഴ്ചെടുക്കുക. നിങ്ങൾക്ക് കാണാം, വീഡിയോ വ്യക്തമായി കാണാം, അതുപോലെ ഏലക്ക ഫുള്ള് കാഴ്ചെടുക്കുക. ഏകദേശം ഒരു 40 acres ഉണ്ടെന്ന് തോന്നുന്നു ഈ സ്ഥലം. ഉണ്ടെന്നാണ്, അതിൽ കൂടുതൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ഈ സ്ഥലം ഒരു 3/4 കവർ ചെയ്ത് നന്ന എത്രയോ മണിക്കൂറാണെന്ന് എനിക്ക് പറയില്ല. അത്രയും കയറിയും ഇറങ്ങിയും ഇങ്ങനെ എൻജോയ് ചെയ്തിരുന്നു. എന്നേക്കാൾ കൂടുതൽ എൻജോയ് ചെയ്ത് എൻ്റെ മോനാണ് കേട്ടോ. മോൻ ഏതാണ്ട് നേരത്തെ ഇവിടെ വന്നതുപോലെ ഹൈ സ്പീഡിൽ പോക്കായിരുന്നു. ഞങ്ങൾ നയിച്ചുകൊണ്ട് പോയത് തന്നെ അവനായിരുന്നു. ഏലയ്ക്ക നിങ്ങൾക്ക് കാണാം, ഞാൻ കയ്യിലെടുത്ത് നന്നാ കാണിക്കുന്നുണ്ട്. ഇതാണ് ഏലയ്ക്ക. പക്ഷേ ഇപ്പോൾ അത് വിളവെടുക്കാറേ ആയിട്ടില്ല. കുറച്ചു മുന്നേ കഴിയുമ്പോഴാണ് അത് വിളവെടുക്കാറേ ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. ഏലയ്ക്കൊക്കെ നല്ല തണുപ്പ് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കാട് പോലെ നിൽക്കുമെങ്കിലും അതിൻ്റെ ചോടൊക്കെ ഉണ്ടല്ലോ, നല്ല നീറ്റാണ്. എന്താ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയുന്ന പറഞ്ഞാൽ നല്ല നീറ്റായിട്ടാണ് കിടക്കുന്നത്. അവിടെ നിന്ന് ആകാശം കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. മരങ്ങളുടെ ഇടയിലൂടെ ആകാശ ഭംഗി പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഭംഗി തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങളിങ്ങനെ ഏലയ്ക്കയുടെ ഇടയ്ക്കോടെയുള്ള ഈ യാത്രകളിലൂടെയായിരുന്നു. ഇങ്ങനെ താഴത്തേക്കുള്ള പ്രദേശവും മുകളിലേക്കുള്ള പ്രദേശവും അങ്ങനെ ഒത്തിരി ഒത്തിരി, അതെങ്ങനെ കിടക്കണേന്ന് അറിയില്ല. സത്യം പറഞ്ഞാൽ വഴി അറിയാവുന്നവർക്കുടെ കൂടെ പോയി നമുക്ക് തിരിച്ചു വരാം, ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളൊരു പെട്ടുപോകുമെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞതുപോലെയാണ്. എല്ലാത്തിലും ഏലക്ക കാച്ചു കിടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്കോടെ ചെറിയ അരുവികൾ പോകുന്നുണ്ടായിരുന്നു. അരുവി എന്ന് പറയാൻ പറ്റില്ല, അവരുടെ തോടില്ലേ തോട്, തോടെന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. തോട് പോലെ ഉണ്ടാവും. ഇതൊരു വലിയ കിണറാണ്, ജലനിധിയുടെ കിണറാണ്. ഇവിടെ നിന്നാണ് വെള്ളം സപ്ലൈ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അടി എത്രയാണെന്ന് ചോദിച്ചിട്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഭയങ്കര നിറഞ്ഞു കിടക്കാണ്. ഇതിൻ്റെ സൈഡിൽ കൂടെ ഇതുപോലെ ഒരു ചെറിയ തോട് പോകുന്നുണ്ട്. അവിടെ ഞങ്ങൾ കുറേ നേരം ഇരുന്നുണ്ട്. നല്ല രസമാണ്. ഏല ഇന്ന് ഫുള്ള് കവർ ചെയ്ത് ഏലത്തോട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ മോളും മോനും കൂടെ ആണെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള ഒരു ഇതായിരുന്നു. അവർ പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറി കുറേ നേരം ഞങ്ങൾ അവിടെ കുറേ നേരം സ്പെൻഡൊക്കെ ചെയ്തിരുന്ന് ആസ്വദിച്ചിരുന്ന് ശരിക്കും പറഞ്ഞാൽ കുറേ നാൾ കൂടിയുള്ള ആസ്വാദനമായിരിക്കും അത്. ഇനി ഇതിൻ്റെ നടുക്കായിട്ട് ഒരു നല്ലൊരു വലിയൊരു കുളമുണ്ട്. അതിലേക്ക് ഞാൻ പോയില്ല. അതാണ് ഇതൊക്കെ നനയ്ക്കാൻ വേണ്ടി എടുക്കാം, താത്തിയ കുളം എന്നാണ് പറഞ്ഞത്, ഇലയ്ക്കാൻ ചെടിയൊക്കെ നനയ്ക്കാൻ വേണ്ടി. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു കാണാമല്ലോ. ഈ വഴി കൂടുതൽ വണ്ടികൾക്കൊന്നും പോകാൻ പറ്റില്ല, ജീപ്പ് ഇതിലൂടെ പാസ് ചെയ്ത് പോകും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏലയ്ക്കൊക്കെ നട്ടു കഴിഞ്ഞ് ഒരു 2.5 years ആകുമ്പോഴത്തേക്കും കായ എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞത്. 2.5 years വേണം ഏല കായ്ക്കാൻ. ഞാൻ 2 ചെടിയൊക്കെ കൊണ്ട് എൻ്റെ വീട്ടിൽ നട്ടിട്ടുണ്ട്. കായ്ക്കുവാണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ ഇടാൻ കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് മലയൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നല്ലൊരു മലപ്രദേശം ശരിക്കും പറഞ്ഞാൽ, നല്ലൊരു ശുദ്ധവായു ശ്വസിച്ച ഒരു ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നമ്മൾ എപ്പോഴും വണ്ടികൾക്കിടെയും ടൗണിൽ കൂടെയൊക്കെ പോകുന്ന പോലെ അല്ലല്ലോ, ചുറ്റും കാടും മലകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ലൊരു ഫ്രഷ് എയർ ആയിരുന്നു. അതിങ്ങനെ ആസ്വദിച്ച് ഞങ്ങളങ്ങനെ പോയി തിരിച്ചു വന്നു.
ഈ പൈപ്പാണ് പണ്ട് കാലത്ത്, അതായത് ഇപ്പൊ ഇവരിത് ചെയ്യുന്നില്ല, നേരത്തേക്കും ഈ പൈപ്പ് ഇങ്ങനെ സെൻട്രലിൽ ഏലത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് സ്ഥാപിച്ചിട്ട് അതിലൂടെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്താണ് ഏലം നനച്ചിരുന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനു വേണ്ടിയാണ് അത് ഉപയോഗിച്ച്, ഇപ്പൊ അത് ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നോക്ക, എല്ലാ സ്ഥലത്തെ ഏലക്ക് ഇങ്ങനെ കാശിലൂടെ ചോടിലൂടെ കാശി. അപ്പൊ ഞാൻ രണ്ടു മൂന്നെണ്ണം ഒന്ന് പറിച്ചെടുത്തു നിങ്ങൾക്കപ്പോ നേരിട്ടൊന്ന് കാണിക്കാൻ. അടുത്ത കയ്യിലിരിക്കുമ്പോ നിങ്ങൾക്ക് നന്നായിട്ട് അത് എങ്ങനെയാ കാണാൻ പറ്റൂലോ. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഏലത്തിൻ്റെ കൂടെ തന്നെ കുറച്ച് കാപ്പി കൃഷിയും വാഴയും അങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇവർ നട്ടുവിട്ടിട്ടുണ്ട്. അതൊക്കെ കാണാൻ തന്നെ നല്ല രസമായിരുന്നു. കാപ്പിയൊക്കെ നന്നായിട്ട് കാച്ചു നിൽക്കുന്ന സമയമായിരുന്നു. അതുപോലെ പ്ലാവുണ്ടായിരുന്നു, പിന്നെ ഓമയ്ക്കാമരം, അങ്ങനെ എല്ലാം നല്ല രസം, എല്ലാം ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഇടയിലൂടെ ഉണ്ടായിരുന്നു കേട്ടോ. കാപ്പി കാച്ചെടുക്കാനാണ് നല്ല രസമാണ്. കാപ്പി പൂക്കുമ്പോൾ ഒരു നല്ലൊരു സ്മെല്ലുണ്ട്. അപ്പോൾ കാപ്പി ചെടിയൊക്കെ അടുത്തുള്ളവർക്ക് അതെന്താണെന്ന് നന്നാ മനസ്സിലാക്കാൻ പറ്റും. അവിടെയൊക്കെ കയറി വന്ന് ഞങ്ങൾ ഊണൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ കാറ്റടിപ്പാടം കാണാനായിട്ട് രാമക്കൽ മേടിലേക്ക് പോയി. നല്ല സുന്ദരമായ കാഴ്ചകളായിരുന്നു കേട്ടോ. എന്തായാലും പ്രകൃതിയെ ഏറെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരണം, ഈ കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കണം. ഇനി അടിപൊളി ഒരുപാട് ഇതുപോലത്തെ മലയോര പ്രദേശങ്ങളിൽ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഷ്വൽസും വ്ളോഗൊക്കെ ഞാൻ ഇനി ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഓടിപ്പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൊടുത്ത് ഓൾ പ്രസ് ചെയ്തേ. അപ്പം ഞാൻ നമുക്കിങ്ങനെ കാണാം, ദേ നമ്മുടെ കാറ്റാടി ഇരുന്ന് കറങ്ങുന്നത് കാണാം. വളരെ ദൂരേന്ന് തന്നെ നമുക്കിത് കാണാൻ പറ്റുമായിരുന്നു. രണ്ടെണ്ണം വീതം അങ്ങോട്ട് മാറി മാറി മാറിയിട്ടാണ് കാറ്റാടികൾ സ്ഥാപിച്ചിരുന്നത്. ഒരുവിധം കാറ്റുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് കറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നാലും നമുക്കതിൻ്റെ ലീഫിൻ്റെ അടിയിൽ പോയിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, എന്തൊരു വെയിറ്റ് ഉള്ള ഒരു ഇതാണ്, ഭയങ്കര വെയിറ്റാണ് അവിടെ. ഓ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു പറയാൻ പറ്റില്ല, അത്രയ്ക്കൊരു എനിക്കൊരു ഭീകരതയായിട്ടാണ് തോന്നിയത്. അതങ്ങാനും ചാടിയാലോ എന്നൊക്കെ ഞാൻ ഇരുന്ന് ചിന്തിച്ചു കേട്ടോ. ഞാൻ അത് മുകളോട് തോന്നി, ഇത് ചാടിയാൽ നമുക്ക് എന്തെങ്കിലും പറ്റിയല്ലേ, അല്ലെങ്കിൽ ഇതെങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിച്ചു, ഇത്ര വെയിറ്റ് എങ്ങനെ ഇത് താങ്ങി നിൽക്കുന്നു, അങ്ങനെ കുറേ സംശയങ്ങളൊക്കെ ഞാൻ അവിടെ ഇരുന്ന മോളായിട്ടൊന്ന് ചർച്ച ചെയ്തപ്പോൾ അവൾ എന്നെ കളിയാക്കിയൊക്കെ വിട്ട്. മോനാണെങ്കിൽ കാറ്റാടിയെ കണ്ടിട്ട് വളരെ അതിശയമായിരുന്നു, കാരണം അവൻ ആദ്യമായിട്ട് വരുന്നതാണ്. ഞാൻ ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, മോൻ ജനിച്ച പിന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അവനത് കണ്ടിട്ട് ഭയങ്കര അത്ഭുതത്തോടു കൂടി അതിനെ തന്നെ കുറേ നേരം നോക്കിയിരിക്കുന്നുണ്ട്. എന്നിട്ട് ഭയങ്കര സംശയമാണ് ആൾക്ക്, അവനക്ക് അറിയാവുന്ന സംശയമൊക്കെ ചോദിച്ച് അറിയാവുന്ന പോലെ ഞാനൊക്കെ ഒപ്പിച്ചൊപ്പിച്ച് അവനോട് പറഞ്ഞു വിട്ട്. അവിടെ കുതിരകളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ അവിടെ ഇന്ന് നല്ല തണുപ്പായിരുന്നു കേട്ടോ. ഈ കാണുന്നത് പോലെയൊന്നുമല്ല, നല്ല തണുത്ത കാറ്റായിരുന്നു. ഈ സ്വെറ്റർ ഉണ്ടായിരുന്നെങ്കിൽ പോലും തോന്നിപ്പോ, അത്രയ്ക്ക് തണുത്ത കാറ്റായിരുന്നു. നല്ലൊരു അന്തരീക്ഷം കൂടിയായിരുന്നു. ഞാൻ ഏകദേശം ഒരു 5 മണിയോടുകൂടിയായിരിക്കും ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ നല്ലൊരു തണുപ്പിൻ്റെ സമയമായിരുന്നു. മലകളൊക്കെ കാണാൻ വളരെ ഭംഗിയായിരുന്നു. നല്ല മഞ്ഞൊക്കെ ഇങ്ങനെ മലയെ തൊട്ട് എന്താ പറയുക, കെട്ടിപ്പുണർന്ന് കിടക്കുക എന്നൊക്കെ പറയുന്നത് പോലെ കിടക്കുന്നത് കാണാൻ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ അവിടെ ഇങ്ങനെ ചിലവഴിച്ചു കേട്ടോ. വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ ഇരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഇരുന്നെടുത്ത് അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. അപ്പം അവർ അവിടെ വേറെ റൂട്ട് പോയി, ഞാൻ എൻ്റെ വീട്ടിലേക്കുള്ള റൂട്ടിലേക്ക് തിരിച്ചു. പോകുന്ന വഴിയൊക്കെ കാണാനാണെങ്കിലും നല്ല രസമായിരുന്നു. ഒരുപാട് സ്ഥലങ്ങൾ നല്ല പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതിൻ്റെ കൊച്ചു കൊച്ചു വീടുകളും മലനിരകളൊക്കെ കാണാൻ അതിമനോഹരമായിരുന്നു. അപ്പോൾ ഹൈ റേഞ്ച് ഭാഗത്തേക്ക് എന്തായാലും നിങ്ങളൊരു യാത്ര പോകണം എങ്കിലേ ഞാൻ പറയുന്ന മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ വന്ന വഴിക്ക് നല്ല ചിപ്സൊക്കെ ഇങ്ങനെ പൊരിച്ചിടുന്ന പാകം കണ്ടു. ഇത് നമ്മുടെ ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്താണ്. അപ്പോൾ ചപ്പാത്തൊക്കെ ഇപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഫേമസ് ആണ്. വെള്ളമൊക്കെ കയറി ചപ്പാത്തിയിൽ വെള്ളം വന്ന പാലുമൊക്കെ അതിൻ്റെ ചേർന്ന് തന്നെയാണ് ഈ കട നിൽക്കുന്നത് കേട്ടോ. എന്തായാലും ആരെങ്കിലും ഈ വഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ കയറണം. നല്ല പൊരിച്ച് ചൂടോടുകൂടിയുള്ള ചിപ്സുകളാണെങ്കിലും എല്ലാം നല്ല ചൂടാണ്. എൻ്റെ ചേച്ചിമാരാണ് ഇത് നടത്തുന്നത്. അവർ വീഡിയോ ഒക്കെ എടുത്തോളാം പറഞ്ഞ് ഇതേ ചപ്പാത്തിൽ നമ്മൾ അന്ന് ആ വെള്ളപ്പൊക്കത്തിലൊക്കെ കണ്ട വെള്ളം വന്ന അതേ ഭാഗമാണിത്. ഇതിലൂടെയാണ് ആ വെള്ളം വന്നതെന്ന് ഇപ്പോൾ കണ്ടാൽ പോലും തോന്നത്തില്ല.
ഇവിടെ നല്ല എല്ലാം നല്ല ഫ്രഷ് സാധനമായിരുന്നു, എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റായിരുന്നു. ഒരുപാട് റേറ്റൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊരു റിവ്യൂ ഒന്നും അല്ല കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടുമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഈ കടയെപ്പറ്റി പറഞ്ഞത്. അപ്പോൾ ചപ്പാത്ത് വഴി പോകുന്നവർ ഇവിടെ കയറുക, ഇതെല്ലാം വാങ്ങിക്കഴിക്കുക. അതേ നല്ല രസക്കാവ് വറുക്കുന്നതൊക്കെ കാണാൻ ആ മെഷീനിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഇങ്ങനെ അരിഞ്ഞു വരിക, നല്ല തിളച്ച എണ്ണയിലേക്ക് ഇങ്ങനെ പൊരിച്ച് വരുന്ന കാണാൻ. അപ്പോൾ അതെല്ലാം വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഐറ്റംസൊക്കെ വാങ്ങി വീണ്ടും യാത്ര ഇങ്ങനെ തുടർന്നു. ഏകദേശം രാത്രിക്കും ഇങ്ങനെ നല്ല രസം കാണാൻ, ആകാശത്ത് ലൈറ്റ് റെഡ് കളർ ഓറഞ്ച് കളർ ഷെയ്ഡൊക്കെ വന്ന് അത് കാണാൻ തന്നെ വളരെ മനോഹരമായിരുന്നു. എന്താ എങ്ങനെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതോ ഈ രംഗം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് നേരം കാർ ഒതുക്കിയിട്ടിട്ട് ഇത് കണ്ടുകൊണ്ടേയിരുന്നു. കാണാൻ ആ ഏലത്തോട്ടത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ആ സൂര്യൻ നിൽക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. നല്ല രസമുണ്ടല്ലേ തേയിലത്തോട്ടമൊക്കെ ഒന്ന് കാണാൻ. ആ രാത്രിയുടെ നിറവിൽ കാണുന്നതിൻ്റെ അത്ര സുന്ദര കാഴ്ച എന്താ എനിക്കറിയില്ല, നിങ്ങളോട് അതെങ്ങനെ വർണ്ണിച്ച് പറയണമെന്നൊന്നും, എങ്കിലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വർണ്ണിച്ച് പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട്, അങ്ങനെയായിട്ട് കൊച്ചു കൊച്ചു തട്ടുകടക പോലെയുള്ളതൊക്കെ ഇങ്ങനെ ഓപ്പൺ ചെയ്യും. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പിയും അതുപോലെ ഇങ്ങനത്തെ കൊച്ച അടിപൊളി ബ്ലോഗൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നത് വരെ ബി ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്, താങ്ക് യു ഫോർ വാച്ചിങ് സയാൻസ് കിച്ചൻ KTM.